ഹലോ കൂട്ടുകാരെ, നിങ്ങൾ കോഴിക്കാർപ്പിനെ വളർത്തുന്നവരാണോ? ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവുക. കാരണം മിക്ക കോഴിക്കാർപ്പിനും എപ്പോഴെങ്കിലും വരാൻ ചാൻസ് ഉള്ളൊരു ഡിസീസിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ ഡിസീസ് നിങ്ങളുടെ ഫിഷിന് വരുമ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റ് ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നുകൂടെ എടുത്ത് കാണാം. അതെങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതുപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 60% നമുക്കതിനെ രക്ഷിച്ചെടുക്കാം. ഇതിനെ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് വെച്ചാൽ ഫിഷ് വീക്കായി ഉണ്ടാവും. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാലും ജസ്റ്റ് ഞാൻ അതിൻ്റെ മെത്തേഡും എന്തൊക്കെയാണ് അതിൻ്റെ ഡിസീസ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഇത് കബൂട്ടോ കോയി എന്ന് വെച്ചാൽ കോഴിക്കാർപ്പിലൊരു പുതിയ ഏരിയ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാകും അവരെല്ലാവരും എന്താ പറയുക, ഒരു മയങ്ങി കിടക്കുന്ന പോലെ അല്ലെങ്കിൽ ചാവാൻ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. ഇത് സ്ലീപ്പിംഗ് ഡിസീസസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. എന്നുവെച്ചാൽ അവർ മയങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ. ഇതിപ്പോൾ 2 ദിവസമായി എനിക്കിവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇതിൻ്റെ മരുന്നൊന്നും വാങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനി രക്ഷപ്പെടുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം റേറ്റ് വരുന്ന മീനാണിത്. ഇത് ഇങ്ങനൊരവസ്ഥ നിങ്ങളുടെ മീനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ അസുഖമുള്ള മീനെ മാറ്റണം, ഇല്ലെങ്കിൽ ബാക്കിയുള്ള കോഴിക്കാർപ്പുകൾക്ക് ഇത് പകരും. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേറൊരു അക്കുറത്തേക്ക് ചെറിയ ടാങ്കുകളിലേക്ക് എങ്കിലും മാറ്റിയിട്ട് എയറേഷൻ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം. ഇതിൻ്റെ തുടക്കത്തിലൊരവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി അനങ്ങാണ്ട് കിടക്കുക. പക്ഷേ അത് നമ്മൾ തൊടാൻ പോയി കഴിഞ്ഞാൽ അവർ നല്ല സ്പീഡിൽ ഓടുകയും ചെയ്യും. അപ്പോൾ അനങ്ങാണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളിതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങണം. മാറ്റിയിട്ടതിന് ശേഷം അടുത്തുള്ള അക്വേറിയം ഷോപ്പിൽ പോയിട്ട് പാരസിറ്റോൾ എന്ന് പറയുന്ന ഈ ലിക്വിഡ്, ഈ മരുന്ന് വാങ്ങാം. ഈ മരുന്ന് വാങ്ങിയിട്ട് ഇതിൻ്റെ അളവ് എന്ന് വെച്ചാൽ 25 ലിറ്ററേക്ക് വെള്ളത്തേക്ക് 5 ml, അതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഒരു 25 നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ മരുന്നിൻ്റെ അളവ് കൂടാതെ നോക്കണം കേട്ടോ. ഡോസേജ് കൂടിക്കഴിഞ്ഞാലും മീനുകൾ ചാവാനുള്ളൊരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ കറക്റ്റ് അതിൽ പറയണ പോലെ അളവിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പ്. ഈ അയഡിൻ ഇല്ലാത്ത കല്ലുപ്പാണെങ്കിൽ നല്ലത്. ഈ കല്ലുപ്പിൻ്റെ അളവ് ഒരു 10 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു കൈപ്പിടി എന്നൊരു അളവിൽ കല്ലുപ്പിട്ട് കൊടുക്കുക, അയഡിൻ ഇല്ലാത്തത്. പിന്നെ വേണ്ടത് ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂള്, നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇതൊരു 250 mg 500 mg വരെയെങ്കിലും ക്യാപ്സ്യൂള് വാങ്ങിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക, ഒരു 25 ലിറ്റർ വെള്ളത്തേക്കാണെങ്കിൽ ഒരു 500 mg ഡോസിൽ കലക്കി കൊടുക്കുക. പിന്നെ ഡെയിലി, അതായത് മരുന്ന് കലക്കിയതിൻ്റെ പിറ്റേസം തൊട്ട് ഈ നമ്മുടെ എടുത്ത് ഈ മീനിട്ടിട്ടുള്ള വെള്ളത്തിൽ നിന്നൊരു 25% അല്ലെങ്കിൽ ഒരു 50% വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതേ കല്ലുപ്പും ക്യാപ്സ്യൂളും ആ മെഡിസിനൊക്കെ വെച്ച് കൊടുക്കുക. ഇതൊരു 1 ആഴ്ച ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്യുക. തുടക്കത്തിലേ നിങ്ങളിതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോരും. കാരണം അല്ലെങ്കിൽ ഇതൊരു 2-3 ദിവസം പിടിക്കും ഇത് റെഡിയാവാൻ. തുടക്കത്തിലേ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മെഡിസിനൊക്കെ കൊടുക്കുമ്പോഴേക്കും അവർ വീക്കായി ഉണ്ടാവും. 2 ദിവസം കഴിയുമ്പോൾ വീക്കാവും, അങ്ങനെ ചത്തുപോകാൻ ചാൻസ്. നിങ്ങളുടെ കാർപ്പിന് എപ്പോഴെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഇങ്ങനെ മയങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ വേഗം തന്നെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. നന്ദി.